ഏറ്റുമാനൂരിൽ ഗതാഗത കുരുക്കിന് പരിഹാരമായി റിംഗ് റോഡ് നിർമ്മിക്കുന്നു. 12 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റിംഗ് റോഡിനായി 21,84,00,000 രൂപ വകയിരുത്തിയതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. മണ്ണക്കാട് പട്ടിത്താനം ബൈപ്പാസ് റോഡ് നവംബർ 1 മുൻപ് പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റുമാനൂരിൽ ഗതാഗത കുരുക്കിന് പരിഹാരമാവുന്ന റിംഗ് റോഡ് യാഥാർത്ഥ്യമാവുന്നു. നിർദ്ദിഷ്ട തുമ്പശ്ശേരിപ്പടി, കോടതിപ്പടി, കാട്ടാത്തി, പട്ടിത്താനം, മാടപ്പാട്, ചെറുവാണ്ടൂർ, 101 കവല റിംഗ് റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഇതിനായുള്ള സ്ഥലമേറ്റെടുക്കലിന് നടപടിയായതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 4.86 ഹെക്ടർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കുന്നത്. 21,84,00,000 രൂപയാണ് റിംഗ് റോഡ് നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. ആദ്യ റീച്ചിൽ തുമ്പശ്ശേരിപ്പടി പട്ടിത്താനം ജംഗ്ഷൻ ഭാഗത്തെ നിർമ്മാണമാണ് നടക്കുന്നത്. കല്ലിടിൽ ചടങ്ങ് അടുത്തയാഴ്ച തന്നെ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. റിംഗ് റോഡ് നേരത്തെ പ്രഖ്യാപിച്ചു. ആ റിംഗ് റോഡ് ഇപ്പം നമ്മൾ ഈ ബൈപ്പാസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതിന് 12.21 കോടിയായിരുന്നു. വെച്ചാൽ 12,21,00,000 ഇപ്പം പുതുതായി ഒരു വാർത്ത കൂടെ സൂചിപ്പിക്കാനുള്ളത് റിംഗ് റോഡാണ്. ആ റിംഗ് റോഡിന് ഇപ്പോൾ 21,84,00,000 രൂപയുടെ റിംഗ് റോഡ് നമുക്ക് അതിൻ്റെ ലാൻഡ് അക്വസിഷനുള്ള ഓർഡർ രണ്ട് ദിവസം കിട്ടി. 4.68 ഹെക്ടർ ഭൂമി അക്വസിഷൻ നടത്താൻ ഓർഡറായിരിക്കുന്നു. ആ ഓർഡറിൻ്റെ കോപ്പി മുഴുവൻ സർവേ നമ്പർ സൈഡിൽ പ്രസിദ്ധീകരിച്ച് എസ് എൻ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ കോപ്പി ഞങ്ങൾ തരാം. അതിരമ്പുഴ ഏറ്റുമാനം വെച്ചാൽ അതിരമ്പുഴ വില്ലേജും ഏറ്റുമാനൂർ വില്ലേജുമാണ് കൂടുതലായി ഭൂമി ഏറ്റെടുക്കുന്നത്. അപ്പോൾ അടുത്തയാഴ്ച തന്നെ ഇതിൻ്റെ കല്ലിട് ചടങ്ങുകൾ നടക്കുകയാണ്. കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ അക്വസിഷൻ നടപടിയായിരിക്കും. അക്വസിഷൻ നമ്മുടെ ഈ ഫ്രീ സറണ്ടർ തരുന്നവരുണ്ട്, അല്ലാതെ വില കൊടുത്ത് തരുന്നവരുണ്ട്, അല്ലാത്തത് അക്വസിഷൻ നടപടി ഇരിക്കുന്നു. ഈ തരത്തിൽ അതിന് തീരുമാനമായിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ സർവേ നമ്പരും ഈ കൂട്ടത്തിലുണ്ട്. 4.68 ഹെക്ടർ. അതിൻ്റെ റൂട്ട് നിങ്ങൾക്കറിയാൻ നേരത്തെ ഒന്ന് വിശദീകരിച്ചിരുന്നതാണ്. നമ്മുടെ പാറവലിക്കൽ കഴിഞ്ഞുകൊണ്ട് ഒരു ഇടതുവശം മുകളിൽ കയറുന്ന അന്നത്തെ തവള കുഴിയാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരു പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ രണ്ടും മാർഗവും, 1 ബൈപ്പാസ്, 2 ഈ റിംഗ് റോഡ്. ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിടുന്ന പട്ടിത്താനം ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം നവംബർ 1 മുൻപ് പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ബൈപ്പാസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചാണ് നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. ഏറ്റുമാനൂർ പട്ടിത്താനം, അതായത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമായി പരിഹരിക്കാതെ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട തർക്ക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരാളുടെ പ്രോപ്പർട്ടി അമേരിക്കയിലുമായി ബന്ധപ്പെട്ടതായിരുന്നു. മറ്റൊരാൾക്ക് ഒരു ജീവനോപാധി ഇല്ലാതെ മാറാൻ പറ്റില്ല എന്ന് നിലയ്ക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇടപെട്ട് അവരുമായി ചർച്ച ചെയ്ത് അതിൽ സ്ഥലമില്ലാത്ത ആൾ, ഇടപാടമില്ലാത്ത ആൾ അർഹിക്കുന്ന രൂപത്തിലുള്ള കോമ്പൻസേഷൻ കൊടുത്ത് 26,00,000 രൂപ. മറ്റ് തർക്കമുണ്ടായിരുന്ന മറ്റൊരു പ്രോപ്പർട്ടി, ആ തർക്കമുള്ള ഉടമസ്ഥന്മാരുമായി ഞങ്ങൾ സംസാരിച്ച് അവർ മാന്യമായി പിന്നീടൊരു സമീപനം സ്വീകരിച്ചു. അവർ ഈ കാര്യത്തിൽ അവർ ഉറപ്പ് തീരാൻ ആവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ തർക്ക പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ആ റോഡ് ഇപ്പോൾ പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ അവശേഷിക്കുന്ന വർക്ക് അതിൻ്റെ പെയിൻറ്റിങ്ങും അതോടൊപ്പം തന്നെ ലൈറ്റും. അപ്പം അതോടെ പുനഃസ്ഥാപിച്ച് ഈ നവംബർ മാസത്തിൽ 1 തീയതി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹം. ചിലപ്പോൾ അതിന് മുമ്പ് സൗകര്യപ്പെട്ടെങ്കിൽ അതിന് മുമ്പ് ഉണ്ടാക്കാം. പെയിൻറ്റിങ് തീർന്നവരെ അറിയിച്ചാൽ മറ്റ് വർക്കുകളെല്ലാം തീർന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 122 കോടി രൂപയുടെ വിവിധ റോഡുകളുടെ വികസനമാണ് ഇതുവരെ നടപ്പാക്കിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനവും നവംബർ 1 നടക്കും. കുമരകം റോഡിലെ വീതി കുറഞ്ഞ കോണത്താറ്റ് പാലം പുനർനിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന വിവാദങ്ങളിൽ കഴമ്പില്ലെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അയ്യങ്കാളി നഗർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് കൂടാതെ പാർട്ടിയുടെ സ്റ്റേറ്റ് ബന്ധത്തെ മാത്രമല്ല എല്ലാം പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല ഡോക്ടർമാരുടെ അഡ്വൈസാണ്. ആ ബോഡി വളരെ വീക്കായിരുന്നുള്ളത് കൂടുതൽ യാത്ര ഒഴിവാക്കണം അവർ ഡോക്ടർമാരെ കണ്ടായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളല്ല തീരുമാനിക്കേണ്ടത്.
വൈദ്യശാസ്ത്രം ഇക്കാര്യത്തിൽ ഉപദേശം തന്നാൽ അത് ധിക്കരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. അവിടെ നിന്ന് നമ്മുടെ ആദ്യ ആലോചിച്ച തിരുവനന്തപുരത്ത് നിന്ന് ആലോചിച്ചു ഭാഷ അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരുടെ ഒരു ബോർഡായിരുന്നു ചികിത്സ കൊണ്ടിരുന്നത്. ആ ബോർഡിലെ ടീം എല്ലാം ചേർന്ന് പറഞ്ഞു ഈ ബോർഡ് ഇത്ര സമയത്ത് കൂട്ടിയിരിക്കാൻ പാടില്ല, കഴിവതിൽ ഇതിൻ്റെ യാത്രകൾക്ക് പറയുന്നില്ല. അവർ കർശനമായി പറഞ്ഞു. പൊതുദർശനം തിരുവനന്തപുരത്ത് നടത്താൻ ആദ്യം ആലോചിച്ചിരുന്നു. എങ്കിലും മൃതദേഹവുമായി ദീർഘയാത്ര പാടില്ലെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം മാറ്റിയതെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ വിവാദം അനാവശ്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.